നമസ്കാരം. എന്തായാലും ഇസ്രയേൽ ഹമാസ് യുദ്ധം കൊടുമ്പിരി കൊണ്ടുമ്പോൾ അത് ഇന്ത്യയ്ക്ക് ഗുണമാകുന്നുണ്ടോ എന്നതാണ്. അതായത് ഇന്ത്യയിലെ തൊഴിലവസരങ്ങൾ അത് വർദ്ധിപ്പിക്കുമോ എന്ന ഒരു ചിന്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതിശയം തോന്നിയേക്കാം. അവിടെ പാവങ്ങൾ യുദ്ധത്തിൽ കൊടുമ്പിരിപ്പ് കൊള്ളുന്നു, അവരനുഭവിക്കുന്നു, അവരവിടെ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരിങ്ങനെ ദിവസവും മരിച്ചു വീഴുന്നു. ആ വലിയ കൊടും യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നും നിങ്ങൾ പിന്നെ നേട്ടമാണോ കാണുന്നത്, ഇന്ത്യയ്ക്ക് അതുകൊണ്ട് നേട്ടമുണ്ടാകുമ്പോൾ ഇന്ത്യയുടെ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുമോ എന്ന് നിങ്ങൾ ചോദിക്കുന്നത് ക്രൂരതയല്ലേ, അല്ലെങ്കിൽ സംസാരിക്കാൻ പോകുന്നത് ക്രൂരതയല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ യാഥാർത്ഥ്യം നമ്മൾക്ക് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇന്ത്യയിലെ തൊഴിലവസരങ്ങൾ വർദ്ധിക്കാൻ പോവുകയാണ്. അതായത് ഈ യുദ്ധം തുടങ്ങിയതിന് മുമ്പ് തന്നെ, അതായത് ഇസ്രായേലിലെ പിന്നെ തൊഴിലവസരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈ പാലസ്തീൻ തൊഴിലാളി കൂടുതലുണ്ടായിരുന്നത്. അതിനകത്ത് പറഞ്ഞു വന്നാൽ അവിടുത്തെ പാലസ്തീനിൽ നിന്നുള്ള അഭയാർത്ഥികൾ, അല്ല അഭയാർത്ഥികളുടെ പാലസ്തീനിൽ നിന്നുള്ള തൊഴിലാളികൾ, നല്ല സ്കിൽഡ് തൊഴിലാളികൾ 25% തൊഴിലാളികൾ ഇസ്രായേൽ പണിയെടുത്തിരുന്നു. പാലസ്തീനിൽ നിന്നുള്ള ഈ ശത്രു രാജ്യമാണെങ്കിൽ പോലും പരസ്പരം എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്സലയച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണെങ്കിൽ പോലും പലസ്തീൻ പൗരന്മാർ 25% തൊഴിലാളികളും ജോലി ചെയ്തിരുന്നത് ഇസ്രയേലിലാണ്. ഇസ്രയേൽ അവർക്ക് നല്ല ജോലിയും കൊടുത്തിരുന്നു. അതിൽ 10% ആൾക്കാരും തൊഴിലാളികളും ഗാസയിൽ നിന്നുള്ളവരായിരുന്നു. അപ്പോൾ അതായിരുന്നു അവിടുത്തെ യുദ്ധത്തിന് മുമ്പുള്ള ഈ പിന്നെ ഇസ്രയേലിൻ്റെ തൊഴിൽ മേഖലയുടെ ഒരു പ്രധാന ചിത്രം എന്ന് പറയുന്നത്. അങ്ങനെ ആ തൊഴിൽ മേഖല ഇപ്പോൾ യുദ്ധം നടന്നതോടുകൂടി തൊഴിൽ മേഖല പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നു, തകർന്നിരിക്കുന്നു. ഏകദേശം $16 ബില്യൺ തൊഴിൽ നഷ്ടം, സാമ്പത്തിക നഷ്ടം ഈ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായി എന്നാണ് പറയുന്നത്. വെസ്റ്റ് ബാങ്കിൽ മാത്രം 200,000 തൊഴിലുകൾ നഷ്ടപ്പെട്ടു എന്നാണ് ഈ യുദ്ധത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കണക്ക്. എന്നാൽ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും കൂടി 300,000 തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു എന്നാണ് കണക്ക് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ യുദ്ധം തൊഴിലവസരങ്ങൾ പൂർണ്ണമായും തകർത്തിരിക്കുന്നു. സാമ്പത്തിക വളർച്ച, ആ രണ്ട് രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ച ഗുരുതരമാക്കുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൻ്റെ സാമ്പത്തിക സ്ഥിതിയും തകർച്ചയിലേക്ക് പോകും. കാരണം ഡെയിലി യുദ്ധം നടത്താനുള്ള കാശുണ്ടാക്കണം, അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെ മാത്രമല്ല തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നില്ല, നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല, രാജ്യത്തിൻ്റെ തൊഴിൽ മേഖലകൾ പ്രവർത്തിക്കുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇസ്രായേൽ ഇന്ത്യ ഗവൺമെൻറ്റിനോട് അടിയന്തരമായിട്ട് 100,000 തൊഴിലാളികളെ നൽകണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അവിടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ യുദ്ധം ഇന്ത്യയ്ക്ക് ഗുണം ചെയ്യുമോ എന്നത്. 100,000 തൊഴിലാളികളെ വേണം എന്ന് ആവശ്യപ്പെട്ട് അടിയന്തരമായിട്ട്, പിന്നീട് കൂടുതൽ വേണ്ടി വരും, ഇപ്പോൾ അടിയന്തരമായിട്ട് 100,000 തൊഴിലാളികളെ വേണം എന്ന് പിന്നെ ഇസ്രയേൽ ഇന്ത്യ ഗവൺമെൻറ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യ ഗവൺമെൻറ് ഇതുവരെയും അതിന് അനുകൂലമായിട്ടോ ഒന്ന് പ്രതികരണം നടത്തിയിട്ടില്ല എന്നാണ് എനിക്ക് ഇതുവരെയുള്ള വിവരം. അങ്ങനെ നൽകാം, അല്ലെങ്കിൽ ഈ തൊഴിലാളികളെ അയക്കാം എന്ന് ഇതുവരെയും ഇന്ത്യ ഗവൺമെൻറ്റ് പറഞ്ഞിട്ടില്ല. കാരണം യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയാൽ എത്ര ഭവിഷ്യത്തുണ്ടാകുമെന്ന് ബോധ്യമായതുകൊണ്ടായിരിക്കാം ഇന്ത്യ അത്തരം കാര്യങ്ങൾ മിണ്ടാത്തത്. എന്തായാലും പിന്നെ ഇസ്രയേൽ ഇന്ത്യയോട് 100,000 തൊഴിലാളികളെ അടിയന്തരമായിട്ട് വേണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ മെയ്യിൽ ഇന്ത്യ ഗവൺമെൻറ്റും ഇസ്രയേലും തമ്മിൽ ഒരു കരാറുണ്ടാക്കിയിട്ടുണ്ട്, തൊഴിൽ കരാറുണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഈ നിർമ്മാണ മേഖലയിലും നഴ്സിംഗ് മേഖലയിലും 42,000 തൊഴിലിന് വേണ്ടി തൊഴിലാളികളെ ഞങ്ങൾ അങ്ങോട്ട് തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കരാറുണ്ടാക്കിയത്. അത് കഴിഞ്ഞ മെയ്യിലാണ്, മെയ് കഴിഞ്ഞപ്പോൾ ഒക്ടോബറിലാണല്ലേ യുദ്ധം തുടങ്ങുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടുന്ന് നിർമ്മാണ തൊഴിലാളികളും നല്ല സ്കിൽഡ് ലേബേഴ്സായ നിർമ്മാണ തൊഴിലാളികളും നഴ്സിംഗ് മേഖലയിലേക്ക് നമ്മളിവിടുന്ന് കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ ഒരുപാട് പേർ ഇസ്രയേലിലോട്ട് പോയിട്ടുണ്ട്. അത് ഇന്ത്യ ഗവൺമെൻറ്റും ഇസ്രയേലും തമ്മിലുള്ള ഔദ്യോഗികമായ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഇപ്പോൾ യുദ്ധം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ യുദ്ധാനന്തര ഇസ്രയേലിനെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടും ഇസ്രയേൽ പിടിച്ചെടുക്കുന്ന ഒരുപക്ഷേ ഗാസ പ്രദേശങ്ങൾ കുറേ പിടിച്ചെടുക്കാൻ സാധിച്ച് പിടിച്ചെടുക്കുമോ ഇല്ലയെന്ന് മറ്റൊരു കാര്യം. എന്നാലും ഇസ്രയേലിൻ്റെ ഭാഗത്തുള്ള സ്ഥലങ്ങളിലെ നിർമ്മാണ പുനർനിർമ്മിതിക്ക് വേണ്ടിയിട്ടും അതുപോലെ അവിടുത്തെ നഴ്സിംഗ് മേഖലയ്ക്ക് വേണ്ടിയിട്ടും അങ്ങനെ പ്രധാനമായിട്ടും സ്കിൽഡ് ലേബേഴ്സിനെ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നു. അവർ തീർച്ചയായിട്ടും പിന്നെ ഒരുപാട് തൊഴിലാളികളെ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ തൊഴിൽ കൊടുക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്നൊരു സ്ഥാപനമുണ്ട്, അവരാണ് ഈ കണക്ക് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ത്യയ്ക്ക് ഈ ഇസ്രയേൽ ഹമാസ് യുദ്ധം ഒരു തരത്തിൽ നമ്മൾ ലോകം മുഴുവനും ദോഷമാണെന്ന് കാണുമ്പോഴും ഇന്ത്യയും അതിൽ ഗുരുതരമായ ദോഷങ്ങൾ കാണുമ്പോഴും ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നത് ഇന്ത്യയിലെ തൊഴിലവസരങ്ങൾ വർദ്ധിക്കാൻ പോകുന്നു, ഇന്ത്യയിൽ നിന്ന് ലക്ഷക്കണക്കിന് തൊഴിലാളികളെ ഇസ്രയേലിലേക്ക് ആവശ്യമായി വരുന്നു, അവർ അതിൻ്റെ ആദ്യഘട്ടമായിട്ട്
കൊണ്ട് 100,000 തൊഴിലാളികളെ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇനി തുടർന്നും ഇന്ത്യയിൽ നിന്നും തൊഴിലാളികളെ വേണമെന്ന് ആവശ്യപ്പെടുന്നു. ഒരുപക്ഷെ ഇന്ത്യൻ തൊഴിലാളികളെ കൂടുതൽ വിശ്വാസം ഉള്ളത് കൊണ്ടായിരിക്കാം ഇസ്രയേൽ അങ്ങനെ ചോദിച്ചിരിക്കുന്നത്. അത് എന്തായാലും ഇന്ത്യക്ക് ഗുണകരമാകും എന്നത് തർക്കമറ്റ കാര്യം തന്നെയാണ്.